ശ്രീ എം ജയചന്ദ്രൻ അങ്ങയിലേക്ക് വരാൻ വൈകിയത് ക്ഷമിക്കണം. ഈ മുഖ്യമന്ത്രിയുടെ പരോക്ഷ മറുപടി ഞാൻ അനിൽ ബോസ് അങ്ങയിലേക്ക് വരാം, അങ്ങയിലേക്ക് വരാം, അങ്ങയുടെ മറുപടി തുടരാം. ഒരു 20 മിനിറ്റ് പിന്നിടുന്നു, അപ്പോഴും ഞാൻ മൂന്നാമത്തെ അതിഥിയിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് പ്ലീസ് ഞാൻ അങ്ങയിലേക്ക് വരാം, അങ്ങേക്ക് ഇത് തുടരാം. ശ്രീ എം ജയചന്ദ്രൻ, അതായത് ഈ മുഖ്യമന്ത്രിയുടെ പരോക്ഷ മറുപടിയും എം വി ഗോവിന്ദന്റെ പ്രതികരണവും അതിശക്തമോ? എന്താ കൃഷ്ണാജയ, എന്താണ്? അതായത് മുഖ്യമന്ത്രി ഇന്നലെ പരോക്ഷമായി മറുപടി പറഞ്ഞല്ലോ, ഈ ആക്ഷേപിക്കുന്നവർ അപഹാസ്യരാകുമെന്ന്. ഇന്ന് എം വി ഗോവിന്ദൻ വന്ന് മുഖ്യമന്ത്രിയുടെ ബന്ധുവൊന്നും പ്രസാഡിയോയിലില്ല എന്ന് പറഞ്ഞു, ഈ പറയുന്നതൊക്കെ അസംബന്ധമാണെന്ന് പറഞ്ഞു, മറുപടി പറയേണ്ടതിൽ ആദ്യം പ്രതിപക്ഷം ഒരു യോജിപ്പിലെത്തട്ടെ എന്നിട്ട് വരൂ ആരോപണവുമായി എന്ന് പറഞ്ഞു. അതായത് മുഖ്യമന്ത്രിയുടെ പരോക്ഷമായ മറുപടിയും പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണവും അതിശക്തമോ കരുത്തുറ്റ പ്രതിരോധമോ ഈ വിവാദത്തിൽ സി പി എമ്മിനും സർക്കാരിനും നൽകുന്നത്? അത് ഈ ഈ വിവാദത്തിൽ ഇത് വിവാദമാണെന്ന് താങ്കളും അംഗീകരിക്കുന്നുണ്ടല്ലോ, സംവാദമല്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതൊന്നും. ഈ വിവാദത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ഇപ്പോഴത്തെ ഇന്നത്തെ എന്താണ് സ്റ്റാറ്റസ് വിവാദത്തിൻ്റെ, അതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. അത് പരിശോധിക്കുമ്പോൾ പ്രധാനമായും കാണുന്ന ഒരു ഒരു കാഴ്ച, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ സുഹൃത്താണ് അനിൽ ബോസ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ്, അദ്ദേഹം ചില കാര്യങ്ങളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് തുടങ്ങിയതാണല്ലോ ഈ പുതിയ വിവാദം. 2018 ജൂൺ 6 ഈ പദ്ധതിയുടെ പ്രാരംഭം ഉണ്ടാവുന്നത്. അതിനുശേഷം ഈ വർഷം 2023 ഏപ്രിലാണ് ഇതിൻ്റെ അവസാനത്തെ സമഗ്ര ഉത്തരവ് വരുന്നത്. അപ്പോൾ 18 മുതൽ 23 വരെയുള്ള ഈ കാലയളവിലെ നീണ്ട ഒരു പ്രക്രിയയാണ് ഈ പദ്ധതിക്കുള്ളത്. അഴിമതി ആരോപണം ഉണ്ടാവുന്നത് രമേശ് ചെന്നിത്തലയുടെ ആദ്യം കഴിഞ്ഞ മാസം 20-ാം തീയതി ഉണ്ടാവുന്നത്, അതുണ്ടായിട്ട് ഇപ്പം ഇത്രയും ദിവസവുമായി. ഇത്രയും ഈ 5 വർഷ കാലയളവിനിടയിൽ ഒരു ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വേണ്ടേ കൃഷ്ണരാജ്, അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് വേണ്ടേ? അപ്പോൾ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മതിയോ? നേരത്തെ എന്താണിത് അറിയാതിരുന്നത്? അപ്പോൾ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ പ്രശ്നം ഇവർ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ മാസം 20-ാം തീയതി മുതൽ തുടങ്ങി വെച്ച് ഇതുവരെ കൊണ്ടെത്തിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാരോപണം എന്ന് പറയുന്നത് കുന്തമുന, ആരോപണത്തിന് കുന്തമുന നീണ്ടത് മുഖ്യമന്ത്രിക്കെതിരെയാണല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ നേട്ടം ഉണ്ടാകുന്ന തരത്തിൽ മുഖ്യമന്ത്രിയെ പിന്നെ ഇതിൽ ഈ പദ്ധതിയിൽ വലിയ ഇടപാടുകൾ നടത്തിയിരിക്കുന്നു. ഇതാണല്ലോ വന്നത്. സ്വാഭാവികമായും ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. എൻ്റെ അറിവിൽ 2 അന്വേഷണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കെൽട്രോണാണ് ഈ കരാറ് കൊടുത്തത്. ഈ കെൽട്രോൺ കൊടുത്ത കരാറ് അത് പിന്നെ വാലിഡ് ഓർ ഇൻവാലിഡ്, ഇതാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൻ്റെ കാതൽ. 1. 2, വിജിലൻസിൻ്റെ അന്വേഷണമുണ്ട്. അതിൽ വരുന്നത് ഉപകരാറുകളുണ്ട്, പ്രസാദ്യ ഉൾപ്പെടെയുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ അകത്ത് ഇതിൽ നിന്ന് പിന്മാറിപ്പോയ 2 കമ്പനികളുമുണ്ട്, പിന്നെ ലൈറ്റ് മാസ്റ്ററും അൽഹിന്ദും. അത് ആ കമ്പനികൾ ഉൾപ്പെടെയുള്ളവരുമുണ്ട്. അപ്പോൾ അവർക്ക് അൽഹിന്ദ്, ലൈറ്റ് മാസ്റ്റർ ഇവർ രണ്ടുപേരും ചില കത്തുകളും സർക്കാരിന് അയച്ചിട്ടുണ്ട്. അത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ആ കത്ത് അയച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കരാറിനെ സംബന്ധിച്ച്, കൾട്രോൺ കരാറിനെ സംബന്ധിച്ച് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉപകരാറുകളെ സംബന്ധിച്ച് വിജിലൻസും അന്വേഷിക്കുന്നുണ്ട്. ഇതാണല്ലോ സാധാരണഗതിയിൽ ആരോപണം ഉണ്ടായാൽ സർക്കാർ, ഗവൺമെൻറ് ചെയ്യേണ്ടത്. അല്ലാതെ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ നേരെ ജുഡീഷ്യൽ എൻക്വയറിക്ക് വിട്ടിരിക്കുന്നു എന്ന് പറയുന്നതല്ലോ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ. ഇപ്പോൾ UDFഉം പല കാലഘട്ടങ്ങളിൽ കേരളം ഭരിച്ചിട്ടുള്ളതാണ്. ഓരോ ആരോപണം വരുമ്പോഴും പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ ആദ്യം ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തും. അത് തൃപ്തികരമാകാതെ മതിയാവുന്നില്ല എന്ന് ബന്ധപ്പെട്ട ഭരണ മുന്നണിക്കോ ആ ബന്ധപ്പെട്ട പാർട്ടികൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനൊക്കെ തോന്നിയാൽ പിന്നീട് ജുഡീഷ്യൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കും. ഇതാണ് വരുന്ന രീതി. അഡ്മിനിസ്ട്രേറ്റീവ് രീതികൾ അങ്ങനെ തന്നെയാണല്ലോ ഇന്ത്യയിലുടനീളം പോകുന്നത്, അതുപോലെ തന്നെ കേരളത്തിലും.
ആ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതില് പിന്നെ മുഖ്യമന്ത്രി എവിടെയാണ് വരുന്നത്? മുഖ്യമന്ത്രിയുടെ വകുപ്പിയല്ല ഇത്. മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവ് ഇതിന്റെ ഉപകരാർ കിട്ടിയ ഒരു കമ്പനിയുടെ ഉടമസ്ഥന്റെ സുഹൃത്താണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആര്? പിന്നെ ഈ സുരേന്ദ്രകുമാറിന്റെ സുഹൃത്താണ് മുഖ്യമന്ത്രിയുടെ മരുമകന്റെ അമ്മായിയച്ഛൻ പ്രകാശ് ബാബു. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് മുഖ്യമന്ത്രിയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിനെ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെയും നടക്കുന്നത്. അതാണ് അത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഈ പിന്നെ പ്രതിപക്ഷത്തിന്റെ ആക്രമണം മുഴുവനും പാളുകയും ഒരു ദിശയിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയാതാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന അവസ്ഥ. അതിനോട് വിയോജിപ്പുണ്ടാവും, അദ്ദേഹം അതിനൊക്കെ വിശദീകരിച്ചു. പക്ഷേ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് ഒരു തുറന്ന കത്തയച്ചു. ട്രാഫിക് ലംഘനങ്ങൾ പിടികൂടാൻ എന്നതിന്റെ മറവിൽ കേരളം